കുഞ്ചാക്കോ ബോബൻ എന്നുള്ള നടൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര ആരാധനയും ബഹുമാനവും കൊണ്ട്. പക്ഷേ ഈ ക്രിക്കറ്റ് കളിക്ക് ഇറങ്ങിയ പരിപാടികളും പത്രസമ്മേളനവും നമ്മൾ കണ്ടാണ് തള്ളും. എന്തൊരു ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. ഇപ്പം മനസ്സിലായി, രണ്ട് കളി കഴിഞ്ഞാൽ മനസ്സിലായി എന്തിനാണ് ക്രിക്കറ്റ് കളി എന്ന്. ഇവർ രാജീവ് പിള്ള എന്ന് പറഞ്ഞു, രാജീവ് പിള്ള ഇല്ലേ, ഉത്തരവാദി പിള്ള പിള്ള കുറേ മുടിയും താടിയും ഉണ്ട്, നല്ല ബാൾ പൊക്കിയിട്ട് പിടിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു ഫസ്റ്റ് കളിയിൽ ഒരു ക്യാച്ച് അടിച്ചു പോയി, കീപ്പറാണ്, ഗ്ലൗവും വെച്ചിട്ട് നെറ്റിയിൽ വന്ന് വീണില്ലെന്നേ ഉള്ളു ബാൾ, നാടകണം ആകാശം നോക്കി. ഈ രണ്ട് കളിയിലും പ്ലേയിങ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ചാക്ക പോകുമ്പോൾ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ലാലേട്ട മറ്റേ സിനിമ അറബി ഒട്ടകത്ത് ചോദിച്ചെനക്ക്, ഞാനും ഗോയ നീയും ഗോയ, അപ്പോൾ രണ്ട് ഗോയ എന്ന് പറഞ്ഞെനക്ക് രണ്ട് നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ. നമസ്കാരം. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് സിനിമാടന്മാരെ ക്രിക്കറ്റ് ലീഗിൻ്റെ കഥയൊക്കെ അറിഞ്ഞില്ലേ. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗുമായി ബന്ധം പിരിഞ്ഞ് അമ്മയും ലാലേട്ടനും എന്നൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയും. രണ്ട് കളി എട്ട് നിലയെ പൊട്ടി, ചുമ്മാ പൊട്ടി എന്ന് പറഞ്ഞാൽ പോരാ, ആടി പൊളി അവർ പൊട്ടി തെറിച്ച്. കുഞ്ചാക്കോ ബോബൻ ഭയങ്കര നേതൃസ്ഥാനത്തൊക്കെ വന്ന് പത്രസമ്മേളനമൊക്കെ നടത്തി വീരവാദങ്ങൾ അടിച്ചാണ് നമ്മൾ മറ്റേ തൊലിക്കും പറിക്കും എന്നൊക്കെ. കുഞ്ചാക്കോ ബോബൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ സിനിമയിൽ പത്താം പാതിര എന്തിന് എത്താമുള്ള പാതിര അഞ്ചാം പാതിരയോ പത്തല്ല അഞ്ച് അഞ്ചാം പാതിരയിലൊക്കെ അഭിനയിച്ചാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഈ നെറ്റ്സിലൊക്കെ പോയിട്ട് വല്ലവനും എറിയുമ്പോഴത്തേക്കും ബാറ്റ് ഇറക്കി എവിടെയെങ്കിലും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോവും, അതേണൊക്കെ അല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണമെന്ന് മനസ്സിലായില്ല. ഒരു ക്യാപ്റ്റൻ എന്തിനാണ് ചെയ്യാനുള്ളത്? കുഞ്ചാക്കോ ബോബൻ എന്നുള്ള നടൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര ആരാധനയും ബഹുമാനവും കൊണ്ട്. പക്ഷേ ഈ ക്രിക്കറ്റ് കളിക്ക് ഇറങ്ങിയ പരിപാടികളും പത്രസമ്മേളനവും നമ്മൾ കണ്ടാണ് തള്ളും. എന്തൊരു ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. ഇപ്പം മനസ്സിലായി, രണ്ട് കളി കഴിഞ്ഞാൽ മനസ്സിലായി എന്തിനാണ് ക്രിക്കറ്റ് കളി എന്ന്. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഞാനും മനസ്സിലാക്കുന്നത് സിനിമാ നട താരങ്ങളാണ് ക്രിക്കറ്റ് കളി അത്രയ്ക്ക് അത്രയ്ക്ക് വരുള്ളൂ, അവർ സ്പോർട്സ്മാൻമാർ അല്ല. ഇപ്പോൾ ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞ് മസിൽ പെരുക്കി നിൽക്കണമല്ല ഫിറ്റ്നസ്, ക്രിക്കറ്റിൻ്റെ ഫിറ്റ്നസ് വേറെയാണ്. ഇപ്പോൾ ഒരു ടീം എന്താണ് ഒരു കളി അല്ലെങ്കിൽ എന്തൊരു ഇവൻ്റ് ആയാലും അതിനകത്ത് അത് ഓർഗനൈസ് ചെയ്യാൻ കളിക്കുന്നതിൽ തന്നെ കളി അറിയാമെന്നുള്ള കുറച്ച് പേര് വേണം. അപ്പോൾ അതിന് മുമ്പ് മുൻകാലങ്ങളിൽ ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് സി സി എൽ കളിക്കുന്നത്. ഇതിന് മുമ്പ് കളിച്ചിരുന്ന ഇപ്പോൾ മുമ്പത്തെ സീസണുകളിൽ കേരളം കളിച്ചിരുന്നത് കളി അറിയാമെന്നുള്ള കുറച്ച് പേര് ഉൾപ്പെടുത്തിയിരുന്നു. അതൊരു അവശ്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ കളി അറിയാമെന്നുള്ള കുറച്ച് പേരെ അഭിനയിക്കാനും കൂടെ കഴിവുള്ളവരെ സിനിമയിലൊക്കെ അഭിനയിപ്പിച്ച് ടീമിൻ്റെ ഒരു ഭാഗമാക്കി. അത് വളരെ അത്യാവശ്യമുള്ള മറ്റ് ഇപ്പോൾ ഏതൊരു സംസ്ഥാനത്തിൻ്റെ സിനിമാടന്മാരുടെ ടീം എടുത്താലും അങ്ങനെ കളിച്ച് അഭിനയിക്കുന്നവരുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനറിയാമെന്നുള്ള ഒരാൾ അത് ഗ്രൗണ്ടിലുണ്ടാവണം, അതാണ് അതിൻ്റെ കളി. ഇപ്പോൾ ഈ കുഞ്ചാക്കോ ബോബനൊക്കെ വന്ന് കുറച്ച് ബാളൊക്കെ നെറ്റിൽ എറിഞ്ഞപ്പോഴത്തേക്ക് ഈ പാടുകളാണ് എറിയണമെന്നുള്ള മനസ്സിലാണ്. ഇവന്മാർ പന്ത് മറ്റേ മടൽ വെട്ടി അടിച്ചാൽ കറങ്ങി ഇപ്പോൾ കൊള്ളുന്നുണ്ട്, ബോൾ പോകുന്നുണ്ട്, എറിയുമ്പോൾ വിക്കറ്റ് വീഴുന്നുണ്ട്. അത് ഈ മരപ്പാടുകളാണെന്ന് കളിച്ചെന്ന് മനസ്സിലാക്കണം നെറ്റ്സിൽ. അതിനെ കൊള്ളവരല്ല ഇത് ടീമിൽ കളിക്കാൻ നിൽക്കുന്നത്. അത് ഈ രണ്ട് കളി കഴിഞ്ഞപ്പോൾ അങ്ങനൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് അമ്മയും ലാലേട്ടൻ്റെ കാര്യം. ലാലേട്ടൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ്. ലാലേട്ടന് നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ എന്നുള്ളൊരു സ്ഥാനമാണ് കൊടുത്തിരുന്നത്. നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ആ അത് പോട്ടെ, ബ്രാൻഡ് ഒരു പവറുള്ള മലയാളികളുടെ ഒരു അഭിമാനമാണ്, അങ്ങനെ ആയിക്കോട്ടെ. ബ്രാൻഡ് അംബാസഡർ പോലെ ഒരു നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ഇരുന്നോട്ട്. ഈ വീരവാദമൊക്കെ മുഴക്കുന്ന കുഞ്ചാക്കോ ബോബൻ എന്തിനാണ്? കുഞ്ചാക്കോ ബോബനാണ് പ്ലേയിങ് 11 ക്യാപ്റ്റൻ. പടത്തിൽ മാത്രമേ ഉള്ളൂ, കാരണം ഇതിനെ കളിക്ക് മുമ്പിടുന്ന പടത്തിൽ മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ. ആദ്യത്തെ കളിയിൽ ഇതിനെ പടമിട്ട് ഉണ്ണിയും പോകും, നമ്മൾ അയ്യപ്പസ്വാമി സി പി ഒ ഇല്ലേ, ആ അങ്ങനെയാണ് ആദ്യമാണ് ക്യാപ്റ്റൻസ് വഹിച്ചത്. രണ്ടാമത്തെ കളി, ഈ രണ്ട് കളിയിലും പ്ലേയിങ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ചാക്കോ ബോബൻ കളിക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ലാലേട്ട മറ്റേ സിനിമ അറബി ഒട്ടകത്ത് ചോദിച്ചെനക്ക്, ഞാനും ഗോയ നീയും ഗോയ, അപ്പോൾ രണ്ട് ഗോയ എന്ന് പറഞ്ഞെനക്ക് രണ്ട് നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ. കഴിഞ്ഞ കളി ഒരു അഞ്ചാറ് ഓവർ ഫീൽഡ് ചെയ്ത് ഇറങ്ങി കുഞ്ചാക്കോ ബോബൻ, തെക്ക് ഉടനെ ഓടണം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തൊരു ക്യാപ്റ്റൻ, എന്തിനിടെ ഇങ്ങനെ കളിക്കണം? എന്നിട്ട് ഇടയ്ക്ക് മറ്റേ കളികളുടെ ഇടയിൽ മറ്റേ ആങ്കർ പോയി ചോദിക്കുമല്ലോ, നിങ്ങളുടെ ടീമിൽ ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ട് ഉള്ള ആരാണെന്ന് കുഞ്ചാക്കോ ബോബൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ കുഞ്ചാക്കോ ഞാൻ തന്നെ. ആ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല, അവർ കോപ്പി റൈറ്റ് അടിക്കും. പറഞ്ഞാണ് ഞാനാണ്, എന്തിനാണ് അതിനോട് അങ്ങനെ പറയാൻ കാര്യം എന്താണ്? ഞാൻ കഴിവുള്ളവരെ തള്ളി വിട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു ബെഞ്ചിൽ. മാനമുണ്ടാടാ കുഞ്ചാക്കോ ബോബ ക്യാപ്റ്റൻ എന്നും പറഞ്ഞിരിക്കുന്നത്. എന്തിന് എന്തിന് നിന്നെ നിങ്ങൾ അഭിനയോ എന്നുള്ള വിട്. ഈ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ മറ്റേ മാങ്ങാണ്ടി പറക്കലല്ല, അതിനുള്ളതാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെങ്കലടി കണ്ടില്ലേ, റണ്ണർ ബൈ റണ്ണർ ഇരുന്ന് ഞാൻ പടം ഇട്ടിരുന്നല്ലേ, നോൺ സ്ട്രൈക്കർ തറയി ഇരിക്കുന്ന ഉമ്മാർ എറിയണം അടിച്ചുകൊണ്ടിരുന്നു അപ്പുറം സിക്സും ഫോറും. അത് പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞ കളി കളിച്ച് കർണാടകകാരന്മാരുമായിട്ട്. അതിലൊക്കെ നല്ല കളിക്കുന്ന ആൾക്കാരുണ്ട്, സിനിമാടന്മാരെ മാത്രം കളി അറിയാമെന്നുള്ള ആൾക്കാർ അവർ അഭിനയിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുണ്ട് അതിനകത്ത്. അതാണ് വിജയം, അഡ്രസ് ഇല്ലാതെ തോറ്റു. അപ്പോഴാണ് ബാബുവിടെ വേള ബാബുണ്ണനും അമ്മയ്ക്കും ഒക്കെ ബോധം വന്നത്, ഇവന്മാരെ തള്ളൊന്നുമല്ല, പ്രസ് മീറ്റിംഗ് നടത്തി തള്ളൊന്നുമല്ല ക്രിക്കറ്റ് കളി എന്ന് മനസ്സിലായി. ഇനിയെങ്കിലും കളിക്കാൻ അറിയാമെന്നുള്ള കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, അവരെ കൂടെ വിളിച്ച്, അവർ അഭിനയത്തിൽ മോശമൊന്നുമില്ല, നല്ല സിനിമകളിൽ വേഷങ്ങൾ ചെയ്തവരാണ്, അവരെ ഉൾപ്പെടുത്തി കളിയിടയിൽ. എടാ കുഞ്ചാക്കോ ബോബ, എടാ ഉണ്ണി പുകുന്ത, പിന്നെ ഇവർ രാജീവ് പിള്ള എന്ന് പറഞ്ഞു, രാജീവ് പിള്ള ഇല്ലേ, ഉത്തരവാദി പിള്ള പിള്ള കുറേ മുടിയും താടിയും ഉണ്ട്, നല്ല ബാൾ പൊക്കിയിട്ട് പിടിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു ഫസ്റ്റ് കളിയിൽ ഒരു ക്യാച്ച് അടിച്ചു പോയി, കീപ്പറാണ്, ഗ്ലൗവും വെച്ചിട്ട് നെറ്റിയിൽ വന്ന് വീണില്ലെന്നേ ഉള്ളു ബാൾ, നാടകം ആകാശം നോക്കി. അപ്പോൾ അതിനൊക്കെ ഒരു നേക്കുണ്ട് കളിക്കാൻ, മനസ്സിലായില്ലേ? അതിനൊക്കെ അവരൊക്കെ ചെയ്താലേ ശരിയാവൂ. രണ്ട് ബാൾ മറ്റേ മടൽ വെട്ടി കറക്കിയെന്ന് പറഞ്ഞ് ക്രിക്കറ്റ് കളിക്കാരനായെന്ന് വിചാരിക്കില്ലേ ഡേപ്പി. മരപ്പാടുകളും